പതിനൊന്നാം തീയതിയാണ് വാസുവേട്ടനെ റിമൈൻഡ് ചെയ്തത്. 94 വയസ്സായി വാസുവേട്ടനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാസുവേട്ടനെ കാണുക എന്നുള്ളത് ഏറ്റവും പ്രധാന രാഷ്ട്രീയ ആവശ്യം കൂടിയായിരുന്നു. വാസുവേട്ടൻ ഇപ്പോൾ വളരെ ബോൾഡായിട്ട് വാസുവേട്ടൻ നിൽക്കുന്നു. പക്ഷേ ജയിലിൽ നിൽക്കുന്നതിൻ്റെ കുറേ ആവശ്യകതകൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അതിനകത്തുള്ളൊരു നീതികേട്, വാസുവേട്ടൻ ചെയ്ത ഒരു തെറ്റ് കുറ്റം എന്താണ് എന്നുള്ളത് വിശദീകരിക്കണം. 8 മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്നു. അതിൽ 2 പേരെ, കുക്കു ദേവരാജും അജിതയെയും വെടിവെച്ച് കൊന്ന ആ സമയത്ത് അവരെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്ന അവിടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോൾ വാസുവേട്ടനെതിരെയുള്ള കുറ്റം. ആ പ്രതിഷേധ സമയത്ത് ഞങ്ങളൊക്കെ പങ്കെടുത്തതാണ്. അപ്പോൾ കൊന്ന ആളുകൾ ഇപ്പോഴും സുഖമായിട്ട് നടക്കുന്നു. പക്ഷേ പ്രതിഷേധം രേഖപ്പെടുത്തിയവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു. ഇതെന്ത് വ്യവസ്ഥിതിയാണ്? ഈ ജനാധിപത്യ വിരുദ്ധമായ ഈ നടപടിയാണ് വാസുവേട്ടൻ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് വാസുവേട്ടൻ ജാമ്യം എടുക്കാതെ ജയിലിൽ കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്ന ഏറ്റവും ബോൾഡായ തീരുമാനം അതാണ്. ഈ മനുഷ്യരെ കൊന്നതിൽ എന്ത് കുറ്റമാണ്, എന്ത് ശിക്ഷയാണ് ചെയ്തത്? അതിൽ പ്രതിഷേധിച്ച ആളുകളെ ജയിലിലിടുന്നു. അപ്പോൾ പ്രതിഷേധിക്കാൻ പാടില്ലേ? നമ്മുടെ നാട്ടിൽ പ്രതിഷേധിച്ചവരെ ജയിലിലിടുന്ന ഈ ജനാധിപത്യത്തെ ഈ സർക്കാർ എങ്ങനെയാണ് കാണുന്നത്? ഇതാണോ ജനാധിപത്യം? ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. അതിന് സർക്കാർ മറുപടി പറയണം. വാസുവേട്ടനെ ജയിൽ വിമുക്തമാക്കുന്നതിനുള്ള നടപടി എത്രയും വേഗം സർക്കാർ സ്വീകരിക്കണം എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.